തൃശൂർ ബുഹാരി ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കി. പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ രേഖയ്ക്ക് ഭീഷണി. ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടില്ലെന്ന് ഡോക്ടർ രേഖ. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അവർ ന്യൂസ് ലീഡറിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ആ വാർത്ത ഒന്ന് നോക്കാം. ഇന്നലെ നടന്ന ഹോട്ടൽ ബുഹാരിയിലെ ഇൻസ്പെക്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് അത് കമ്മീഷണറേറ്റിലേക്കും മുകളിലേക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ മേലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ബുഹാരി ഹോട്ടലിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതുമ്മേ നടന്നിട്ടുള്ള അനന്തര നടപടി എന്ന് പറയുന്നത്. ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴെന്നല്ല, പലതവണ ഞങ്ങളവിടെ പരിശോധനയ്ക്ക് പോയ സമയത്തും അത്തരം ഭീഷണികൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ സ്ക്വാഡായിട്ടാണ് പോവാറ്. അപ്പോൾ സ്ക്വാഡിലുള്ള എല്ലാ മെമ്പേഴ്സിനും അറിയാം അത്തരം ഭീഷണികൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞാൻ പോലീസിൽ റിട്ടേൺ കംപ്ലയിൻ്റ് ആയിട്ട് ഒരു ഭീഷണി എന്നുള്ളതിൽ ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഇന്നലെ നമ്മുടെ കൂടെ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ എസ് ഐയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ടീമും നമ്മുടെ കൂടെ വന്ന് നമ്മളെ അസിസ്റ്റ് ചെയ്തു. അപ്പോൾ അവരതിനൊക്കെ വിറ്റ്നസ്സാണ്. അപ്പോൾ റിട്ടേൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ഞാനിപ്പോൾ ഇതേവരെ കൊടുത്തിട്ടില്ല. നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കഴിഞ്ഞ മീറ്റിങ്ങിലും കൂടെ പറഞ്ഞിട്ടുണ്ട്. പൊതുജനാരോഗ്യത്തെ മുൻനിർത്തി നമ്മൾ ന്യായമായ രീതിയിൽ എന്ത് നടപടിയെടുത്താലും നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഹയർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും ഭീഷണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ധൈര്യത്തോടെ അതിനെ നേരിട്ട് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഭക്ഷ്യവിഷബാധയുടെയൊക്കെ ബേസിൽ അല്ലെങ്കിലും നമ്മൾ പരിശോധനകളൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെയധികം പരിശോധന വളരെയധികം കൂട്ടി. അതുപോലെ ആക്ഷൻ ആണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നിയമലംഘകർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാണ് ബഹുമാനപ്പെട്ട കമ്മീഷണർ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതും പ്രകാരം വ്യാപകമായ പരിശോധനകൾ നമ്മൾ നടത്തുന്നുണ്ട്. നിയമലംഘകർക്കെതിരെ ഫൈൻ ഈടാക്കുക, അതുപോലെ തന്നെ സാമ്പിളുകൾ ശേഖരിക്കുക, അതുപോലെ കാര്യമായ നിയമലംഘനങ്ങളുണ്ടെങ്കിൽ സ്ഥാപനം അടച്ചു പൂട്ടുക തുടങ്ങിയ നിയമ നടപടികളാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.